നമസ്കാരം ഡാക്ടർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്ത് പറയാൻ പോകുന്നത് ഫ്യൂഷനായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അധികാരം യൂസ് ചെയ്യാത്തൊരു ഏരിയയാണ് ഫ്യൂഷൻ. എന്നാലും നമ്മൾ ഇനിയുള്ള ഒരു തലമുറ ഫ്യൂഷനിലേക്ക് മാറും. എന്തായാലും ലെയർ ബേസ് എഡിറ്റിങ്ങിനാലും ഒരുപാട് എളുപ്പമാണ് ഈ നോട്ട് ബേസിൽ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു, കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പവും ഇഷ്ടമുള്ളൊരു ഏരിയയായി മാറിയിട്ടുണ്ട് ഈ നോഡ് എഡിറ്റിങ്. ചില സമയത്ത് ഞാൻ സ്വപ്നത്തിൽ വരെ കാണും നോഡ് വെച്ചിട്ട് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. നമ്മളെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ നോഡ് വെച്ച് സോൾവ് ചെയ്യുന്ന പോലെയൊക്കെ സ്വപ്നം വരെ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അത്ര എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്കും അത്രയും രസമായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത്രയും പ്രോപ്പർട്ടീസിൻ്റെ ഔട്ട് എനിക്ക് ഇവിടെ കിട്ടണം. അപ്പോൾ ഞാൻ ഈ ഔട്ടിൻ്റെ അതിന് ലൈൻ വലിച്ച് ഔട്ടിലേക്ക് കൊടുത്താൽ മതി സാധാരണ ഇതിൽ. പക്ഷേ അതിന് പകരം ആ ഒരു ലൈൻ ഇല്ലാതെ നമുക്ക് ഈ ഔട്ടിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അതിനൊരു ചെറിയ നോഡും കൂടെ ആഡ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ നോക്കുക. അതായത് ഒരു വയർ ഫ്രീ ആയിട്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള. അപ്പോൾ അതിന് സിമ്പിളാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വയ്ക്കും. അറിയാത്തിട്ടുണ്ടെങ്കിൽ നോഡിൻ്റെ ബേസിക് വീഡിയോ കാണുക. ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് വെബ്സൈറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്നൊരു പേജിൻ്റെ അത് ഡാവിഞ്ചിയുടെ വീഡിയോസ് ഉണ്ട്. അതിൽ നോഡിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നല്ല വൃത്തിയിൽ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഞാൻ പറയാൻ പോവുകയാണ്. ഇതിപ്പോൾ എന്താ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഔട്ട് എനിക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ടിനെ ഞാൻ വണ്ണിലേക്ക് ഇട്ട് കാണിച്ചിടാം. ഈ ഔട്ട് തന്നെ എനിക്ക് ഈ ഔട്ടിൽ, ഇതാ ഈ ഔട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ. ഇവിടെ വണ്ണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്ക്രീനിൽ ഇതും കാണാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും സെയിം ഔട്ടാണ്. അതിൻ്റെ മാറ്റങ്ങൾ ഞാൻ കാണിച്ചിടാം. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണ്, ഞാൻ ഈ മെർജിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണ്, ഈ മെർജിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ കണ്ടോ അത് ഔട്ടിലും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ കളർ ഗ്രേഡിങ്ങിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഔട്ടിൽ കാണാൻ പറ്റും കണ്ടോ. ഇവിടെ നോക്കിയാൽ മതി കേട്ടോ, മുകളിലല്ല, ഈ താഴെ നോക്കിയോ, അവർ കണ്ടോ മാറ്റം ഔട്ടിലും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ, സംഭവം കണക്റ്റഡ് ആണ്, പക്ഷേ ആ ഒരു നോഡിൻ്റെ ആ വള്ളി ആ സ്ട്രിങ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു വീർപ്പിക്കുന്നില്ല, സിമ്പിളായൊരു കാര്യമാണ്. നേരെ നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് തട്ടുകയാണേ. ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഔട്ടില്ലേ, ഈ ഔട്ടിൻ്റെ താഴെയായിട്ട് എവിടെയെങ്കിലും എവിടെയും തൊടാതെ ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് അടിച്ചിട്ട് ഷിഫ്റ്റ് സ്പേസ്, സാധാരണ നമ്മൾ എടുക്കുന്ന ഇവിടെ ഞാൻ എന്താ വയർ ലെസ് എന്നുള്ള ഒരു ഓപ്ഷൻ, വയർലെസ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ് വയർ. ഓക്കെ, ഞാൻ ഈ വയറിനെ ഇവിടേക്ക് ആഡ് ചെയ്തു. ഓക്കെ, സിമ്പിളല്ലേ. ഇനി ഞാൻ വയറിൻ്റെ എന്ത് ചെയ്തു, വയർലെസ്സിൻ്റെ അടുത്ത് നിന്ന് ഔട്ട് എടുത്തിട്ട് നേരെ മീഡിയ ഔട്ടിലേക്ക് കൊടുത്തു. പക്ഷേ ഒരു ഔട്ടും നമുക്ക് കിട്ടില്ല അല്ലേ. ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ, ഇനി എന്ത് ചെയ്യുക, ഈ ഒരു നോഡിൻ്റെ പേര്, അതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എഫ് ടു അടിച്ചാൽ റീനെയിമിൻ്റെ ഓപ്ഷൻ വരില്ല. അവിടെ എന്ത് ചെയ്യുക, ഫുള്ള് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി ഈ പേര് ഇവിടെ എന്ത് ചെയ്യുക, വയർലെസ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ടർ ഓഫ് ആണെങ്കിൽ ഇൻസ്പെക്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്നെങ്കിൽ നമുക്ക് ഈ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ കോപ്പി ചെയ്ത പോലെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഇപ്പോൾ കണ്ടോ ഔട്ട് ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഇതല്ല വേണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഔട്ടാണ് കിട്ടേണ്ടതെങ്കിൽ ഇതിൻ്റെ പേര് മെർജ് വൺ എന്നല്ലേ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയോ, മെർജ് സ്പേസിലല്ലേ, മെർജ് വൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ മെർജ് വണ്ണിൽ എന്താണ് ഔട്ട് കിട്ടുന്നത് അതാണ് ഇവിടെ ഔട്ട് കിട്ടുക. കണ്ടോ മെർജ് വണ്ണിലുള്ള ഔട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത്. അതായത് മെർജ് വണ്ണിതാ ഇവിടെ വരുന്ന ഔട്ടാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത്. കണ്ടോ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഔട്ട് ഇതാ. ഇതിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റില്ല. അതാ ഇതിൽ ബ്രൈറ്റ്നസ് ഞാൻ എന്താ കൂട്ടിയാലും കുറച്ചാലൊന്നും ഔട്ടിൽ വരില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ച് വയർലെസ് നോഡിനെ ആഡ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് ഏത് നോഡിൻ്റെ ഔട്ടാണോ വേണ്ടത് ആ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയോ ഇവിടെ സംഭവമുള്ളൂ, സിമ്പിളാണ്. കണ്ടോ വളരെ സിമ്പിളാണ് ഈ ഔട്ട് ഇവിടേക്ക് വന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല രസമുള്ളൊരു പരിപാടിയല്ലേ. അതുപോലെ കുറച്ച് നോഡുകളെ പറ്റിയും കൂടെ നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. ഇപ്പം ഞാൻ എന്താ പറയുക, ചെറിയൊരു സ്ഥലം, ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാണ്ട് അതുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഒന്ന് ഫാസ്റ്റാക്കി പറഞ്ഞു, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ രസമായിട്ട് പറയായിരുന്നില്ലേ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.